ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ, രമ്യാസ് ഹോം ഗാർഡൻ എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ബിഗോണിയ ചെടി എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വേര് പിടിപ്പിച്ചെടുക്കാം എന്നതാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ബിഗോണിയാസിൻ്റെ കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ലീവ്സ് നമ്മൾ സെലക്ട് ചെയ്യാം. ബിഗോണിയാസൻ പ്ലാന്റിൻ്റെ അടിവശത്തുള്ള ലീവ്സ് എല്ലാം തന്നെ മെച്യൂർഡ് ആയിട്ടുണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്ത് അതിൻ്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം മണ്ണിൽ ജസ്റ്റ് നമുക്കൊന്ന് കുഴിച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പോട്ടിംഗ് മിക്സിൽ മണ്ണും മണലും ഒരു അല്പം ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്താട്ടോ വെച്ചിരിക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് ജസ്റ്റ് മണ്ണ് മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പം അതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കുറേശ്ശെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബിഗോണിയ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ലീവ്സും നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെയുള്ള ചെടിയാട്ടോ ബിഗോണിയ. അപ്പം എൻ്റെ കയ്യിൽ ബിഗോണിയാസിൻ്റെ അധികം കളക്ഷൻസ് ഒന്നുമില്ല, കുറച്ച് വെറൈറ്റീസൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ നമുക്ക് ചെല്ലുമ്പോൾ ഇതേപോലത്തെ ബിഗോണിയാസിൻ്റെ നമുക്ക് അവരോട് പ്ലാന്റ്സ് ഒന്നും ചോദിക്കേണ്ട, ഇതേപോലെ രണ്ട് ലീവ്സ് ചോദിച്ചാൽ മതി, നമുക്ക് ഇതിങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം എന്താ, നട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഒരു നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കിതിനകത്ത് വേര് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, നിറയെ വേര് വന്നിട്ടുണ്ട്. നമ്മളാ കട്ട് ചെയ്ത ആ പോർഷന് ചുറ്റും നിറയെ വേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, നിറയെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകിൽ നമുക്ക് പോട്ട് മിക്സൊക്കെ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ നട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് നട്ട് അത് നന്നായിട്ട് ചെടി മുളച്ച് വന്നതിന് ശേഷം നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ലീവ്സ് നമ്മളെടുത്തിട്ട് ഇതേപോലെ ചെറിയൊരു ബൗളിനകത്ത് കുറച്ച് ബബിൾസൊക്കെ ഇട്ടിട്ട്, ബബിൾസ് ഇരുന്ന് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല കേട്ടോ, ആ സ്റ്റെം ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടി മാത്രമാണ്. കണ്ടില്ലേ, ഇതേപോലെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, നമ്മൾ ഇടയ്ക്ക് വെള്ളമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, അതിൽ കൂത്താടി വരുന്നുണ്ടോ, വെള്ളം വറ്റി പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. രണ്ട് മൂന്ന് ആഴ്ചകൾക്കകം എന്തായാലും അതിനകത്ത് വേര് വന്നിരിക്കും. ഇതാ കണ്ടില്ലേ, നാറയെ വേരാണ് വന്നിരിക്കുന്നത് അതിന് ചുറ്റും. ഇതാ നന്നായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അപ്പം ഇത് ബിഗോണിയാസിൻ്റെ വേറൊരു വെറൈറ്റീസാണ്, അല്പം പൊക്കമൊക്കെ വെച്ച് വരുന്ന ഒരു വെറൈറ്റി ചെടിയാട്ടോ ബിഗോണിയയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് ഇത്. അപ്പോൾ ഇതും അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് എവിടെന്നെങ്കിലും ഒരു ഇതിൻ്റെ ഒരു തണ്ട് കിട്ടിയെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് അപ്പം തന്നെ നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയൊന്നും നടാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് സമയമുള്ള പോലെ പിന്നെ നട്ട് നമുക്കത് വളർത്തിയെടുക്കാം. നട്ട് ധാരാളം വേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എണ്ണം ബട്ടൺ കൊടുക്കാൻ, ഞാനിടുന്ന വീഡിയോസ് എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.